സേതാലിക്കുട്ടി അനുസ്മരണം നെടുങ്ങോട്ടൂരിൽ വെച്ച് നടത്തി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗവും ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ടി പി സേതാലിക്കുട്ടിയുടെ 8-ാമത് അനുസ്മരണമാണ് നെടുങ്ങട്ടൂരിൽ നടന്നത്. സിപിഐഎം നടുവട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ നിലക്ക് അരാഷ്ട്രീയവൽക്കരണം ശക്തിപ്പെടുത്താനുള്ള പ്രചരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അരാഷ്ട്രീയത എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ വിരുദ്ധതയാണ്. അപ്പൊ ഇടതുപക്ഷം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടത് എന്നത് നാം പുതിയ തലമുറയെ കൃത്യമായി പഠിപ്പിക്കണം. അധികാരത്തിലേക്ക് വന്നതിനെ തുടർന്ന് തുർക്കിയിൽ എന്തൊക്കെയാണോ എർദോഗൻ നടപ്പാക്കുന്നത് അതിന്റെ ഇന്ത്യൻ പതിപ്പാണ് രാജ്യത്തിലെ മോദി നടപ്പാക്കുന്നത്. അവിടെ വർഗീയത പരത്താനുള്ള ശ്രമം. 900 വർഷം ഒരു ക്രിസ്തീയ ദേവാലയമായിരുന്ന ഹഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ ചർച്ച്, ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ചർച്ച, ആ ചർച്ച് തർക്കത്തിൽ വന്നു, കുറെ കാലം കൂട്ടിയിട്ടു, പിന്നെ മ്യൂസിയമാക്കി മാറ്റി. ഈ എർദോഗൻ വന്നപ്പോ ആ ക്രിസ്ത്യൻ ചർച്ച് മ്യൂസിയമാക്കി മാറ്റിയിട്ട നടപടി മാറ്റിക്കൊണ്ട് മുസ്ലിം പള്ളിയാക്കിയിരിക്കുകയാണ് എർദോഗൻ. അതിന് അദ്ദേഹം കോടതി വിധിയാണ് ആശ്രയിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്ത് മോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം എന്താ നടപ്പാക്കി? ഇത് തന്നെയല്ലേ? 464 കൊല്ലം പഴക്കമുള്ള ബാബരി മസ്ജിദ് 92 RSS തകർത്തു. ആരാണ് അധികാരത്തിലുള്ളത്? പ്രധാനമന്ത്രി പദത്തിൽ നരസിംഹ അല്ലേ? ബഹുഭാഷാ പണ്ഡിതനാണ്. ചെറിയ ഭാഷയൊന്നുമല്ല, വലിയ ഭാഷകൾ അറിയുന്ന ബഹുഭാഷാ പണ്ഡിതൻ കോൺഗ്രസ്. ആ ബഹുഭാഷാ പണ്ഡിതനോട് രാജ്യത്തിലെ CPIM അടക്കമുള്ള പാർട്ടികൾ പറഞ്ഞു, രാജ്യം അപകടത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഈ പള്ളി തകർത്തുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയം പ്രാവർത്തികമാക്കാനാണ് RSSഉം BJPയും പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഭരണകൂടത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കണം. ഏരിയ കമ്മിറ്റി അംഗം TP അഹമ്മദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി TGോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ സെക്രട്ടറി N. മനോജ്, MV അനിൽകുമാർ, T. മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഒരു കുട കീഴിൽ അതിവിപുലമായ ശേഖരണവുമായി ഗാലക്സി ഹോം സെന്റർ, വിളത്തൂർ.